أبواه من هم الحياة وخلفاه دليلا إن اليتيم إذا الذي تلقى له أما تخلت أو أبا مشغولا സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഏതാനും മാസങ്ങളായി നമ്മൾ ആരംഭിച്ച ഈ ഇസ്ലാമിക കുടുംബ സംഗമ വേദിയിൽ നന്മ നിറഞ്ഞ നമ്മുടെ മക്കൾ, അതിനെക്കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. സഹോദരങ്ങളെ, നിഷ്കളങ്കമായ ഉദ്ദേശത്തോടുകൂടെയുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. മനുഷ്യനേറ്റവും പ്രിയപ്പെട്ടത് അവൻ്റെ ജീവനാണല്ലോ. അതിനേക്കാളും വില പിടിച്ചത് എന്താണുള്ളത്? പക്ഷേ സ്വന്തം ജീവൻ പോലും ഇസ്ലാമിൻ്റെ അടർക്കളങ്ങളിൽ, ഇസ്ലാമിക യുദ്ധരംഗങ്ങളിൽ നൽകിയവരിൽ പോലും ഉദ്ദേശശുദ്ധിയുടെ പേരിൽ പ്രതിഫലങ്ങൾ നിരാകരിക്കപ്പെട്ടവരുണ്ടായിരുന്നു എന്ന് പ്രവാചകൻ്റെ കാലത്തു പോലും സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടുതന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ദീനിനോട് ആഭിമുഖ്യം പുലർത്തുന്ന നമ്മുടെ മഞ്ചേരിയിലെ പരിസരവാസികളായ സഹോദരങ്ങൾ ജീവിതത്തിൻ്റെ തിരക്കുകളും ആവശ്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇവിടേക്ക് ഒഴുകിയെത്തുന്നു എന്നത് സംഘാടകരുടെയോ അല്ലെങ്കിൽ ഈ പ്രഭാഷണത്തിന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന എൻ്റെയോ ഉദ്ദേശശുദ്ധിയെ ബാധിച്ചുകൂടാ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഒരുപക്ഷേ 2000-ഓ 3000-ഓ രൂപ ഈ പരിപാടിക്ക് ചിലവുണ്ടായിരിക്കും. ഒരുപക്ഷേ അത് ഏതാനും വ്യക്തികൾ മാത്രമായിരിക്കും വഹിക്കുന്നുണ്ടാവുക. ഇത്തരമൊരു പരിപാടിയെക്കുറിച്ച് ആലോചിച്ചതും ഒറ്റപ്പെട്ട വ്യക്തികളായിരിക്കാം. നമ്മുടെ സംഘടനയുടെ കീഴിൽ നടത്തപ്പെടുന്ന ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നവരെക്കാളും ത്യാഗം ഇവിടെ വരുന്നവരാണ് യഥാർത്ഥത്തിൽ വഹിക്കുന്നത് എന്നത് ഒരു സത്യയാഥാർത്ഥ്യമാണ്. കാരണം, സ്വന്തം വീട്ടിൽ നിന്ന് ഒരല്പസമയം പുറത്തേക്കിറങ്ങുക എന്നത് ഒരു കുടുംബ സാഹചര്യത്തിൽ വളരെ പ്രയാസമുള്ള ഒന്നാണ്. ധാരാളം കാര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ടാണ് ഈ ഓരോ കസേരകളിലും ആളുകൾ വന്ന് ഇരുന്നു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സംസാരിക്കുന്ന എൻ്റെ മനസ്സിലും സംഘടിപ്പിക്കുന്ന സംഘാടകരുടെ മനസ്സിലും ഈ പുണ്യത്തിലേക്ക് സാക്ഷികളാകാൻ വരുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലും പടച്ചവനെ ഇത് സ്വീകരിക്കണമേ, ഒരു നന്മയാകണമേ എന്ന പ്രാർത്ഥന ഉണ്ടായിരിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മക്കളെന്നത് ഒരു വികാരമാണ്. എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെയാണ്. മക്കളില്ലാത്തവരും മക്കളുള്ളവരും മക്കളെ പ്രതീക്ഷിക്കുന്നവരും മക്കളെ വളർത്തുന്നവരും ആ വികാരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ് 10 വർഷമായി ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തിൽ ഒരു മെഡിക്കൽ കോഴ്സ് പൂർത്തിയാക്കി ഹൗസ് സർജൻസിയും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വിവാഹിതയായിക്കൊണ്ടാണ് ആ പെൺകുട്ടി പഠിച്ചത്. 10 വർഷം പിന്നിട്ടു ആ വിവാഹത്തിന്. ഇനി പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു പ്രാക്ടീസ് തുടങ്ങാം എന്ന് പിതാവ് പറഞ്ഞപ്പോൾ വികാരത്തോടെ അവൾ പറഞ്ഞു, ജോലിക്കപ്പുറം സർട്ടിഫിക്കറ്റുകൾക്കപ്പുറം എനിക്കൊരു കുഞ്ഞു വേണം.
വാപ്പയോടാണെന്ന് പറയുന്നു എന്ന സന്ദർഭം പോലും പരിഗണിക്കാതെ അവൾ വികാരധീനയായി പറഞ്ഞു, ഇനിയും കാത്തിരുന്നു കൂടാ, എനിക്കൊരു കുട്ടിയുണ്ടായേ അടങ്ങൂ. സഹോദരങ്ങളെ, അതിനുവേണ്ടിയുള്ള ഗൾഫിലുള്ള ഭർത്താവിനോടൊപ്പം നിരന്തരമായി ഒന്നിച്ചു താമസിച്ചും സഹവസിച്ചും പ്രാർത്ഥിച്ചും അവർ കാത്തിരുന്നു. പക്ഷേ മെഡിക്കൽ വിധിപ്രകാരം തൻ്റെ ഭർത്താവ് യഥാർത്ഥത്തിൽ ഒരു കുട്ടിയെ നൽകാൻ ശാരീരികമായ അവസ്ഥയുള്ളവനല്ലെന്ന് പരിശോധനകളിലൂടെ തിരിച്ചറിയുകയാണ്. പിന്നീട് ആ പെൺകുട്ടി പ്രകടിപ്പിച്ച വികാരം, മാനസിക അസ്വാസ്ഥ്യങ്ങൾ, അവൾ കാണിച്ച വിഭ്രാന്തി യഥാർത്ഥത്തിൽ എൻ്റെ വാക്കുകൾക്ക് അതീതമാണ്. ഒരു കുട്ടിയെന്ന വികാരം ഒരു യുവതിയിൽ സൃഷ്ടിക്കുന്ന അവസ്ഥയെ, നമുക്ക് യഥാർത്ഥത്തിൽ ഒരു മക്കളോടുള്ള മക്കളെന്ന വികാരാവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു സന്ദർഭം കൂടെ എൻ്റെ മനസ്സിൽ വരുന്നു. 3 കുട്ടികളെ പ്രസവിച്ച ഒരു മാതാവ്. 3 കുട്ടികളും അംഗവൈകല്യമുള്ളവരാണ്. സംസാരശേഷിയില്ലാത്തവർ, സംസാരിക്കാൻ കഴിയാത്തവർ, പ്രാഥമിക കൃത്യങ്ങൾ പോലും സ്വന്തമായി നിർവഹിക്കാൻ പറ്റാത്തവർ. മൂത്ത കുട്ടിയുടെ പ്രായം 28 വയസ്സിന് മുകളിലാണ്. 28 വയസ്സുകാരനായ വികലാംഗനായ തൻ്റെ മകൻ്റെ മലമൂത്ര വിസർജ്യങ്ങൾ വരെ ആ ഉമ്മ നിർവഹിക്കണം. എല്ലാം അവർ വളരെ നല്ല വിശാലമായ മനസ്സോടുകൂടെ പുത്രവാത്സല്യത്തോടുകൂടെ നിർവഹിച്ചു. പക്ഷേ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? ഞാനൊരു ഉമ്മയാണ്, പക്ഷേ ജീവിതത്തിൽ ഉമ്മയെന്നെൻ്റെ മക്കൾ വിളിക്കുന്നതൊന്നു കേൾക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ലല്ലോ. 3 എണ്ണം ഞാൻ പ്രസവിച്ചെങ്കിലും ആ താലോലിക്കപ്പെടുന്ന മക്കളിൽ നിന്ന് മൂത്രമൊഴിക്കാൻ ആവശ്യം വരുമ്പോൾ, മലം വൃത്തിയാക്കാൻ ആവശ്യം വരുമ്പോൾ ഉമ്മ എന്ന് ഒരു വാക്ക് വിളിച്ച് എന്നെ ക്ഷണിക്കാൻ എൻ്റെ മക്കൾ കാവുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഒരു ഉമ്മയെന്ന് വിളി കേൾക്കാൻ, ഒരു വാപ്പയെന്ന് വിളി കേൾക്കുവാനുള്ള വികാരമാണ് സുഹൃത്തുക്കളെ അവിടെ അനുഭവപ്പെടുന്നത്. മക്കളെന്ന വികാരം നാം അങ്ങനെ അതിനെ കാണണം. ഒരു വികാരമാകുമ്പോൾ ഒരുപക്ഷെ ആത്മനിയന്ത്രണങ്ങളും ആലോചനകളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മക്കളെ ഒരു വികാരമായി സ്വീകരിച്ചവർ പലപ്പോഴും മക്കളെ വളർത്തുമ്പോൾ, മക്കളുടെ താല്പര്യങ്ങളെ പരിഗണിക്കുമ്പോൾ, മക്കളിലേക്ക് ഇടപെട്ടിറങ്ങുമ്പോൾ ആ സ്നേഹത്തിൻ്റെ വികാരങ്ങളിൽ നിന്ന് ആലോചനകളില്ലാതെ ചിന്തകളില്ലാതെ പ്രവർത്തിക്കുന്നത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. അതിൻ്റെ ദുരന്തങ്ങളും അതിൻ്റെ അനന്തരഫലങ്ങളുമാണ് സഹോദരങ്ങളെ നമ്മുടെ കുടുംബങ്ങളിലുള്ള ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിലൊന്ന്. അറിഞ്ഞും മനസ്സിലാക്കിയും തന്നെയാണ് നാം മക്കളെ വളർത്തേണ്ടത്. ഉദാഹരണങ്ങൾ ഏറെ വേണ്ട. നമ്മുടെ വീടിൻ്റെ പരിസരത്തെവിടെയെങ്കിലും വീണുമുളച്ചുണ്ടായ ഒരു മരം ഉപകാരമുള്ളതാവട്ടെ അല്ലാത്തതാവട്ടെ, നാം ആലോചിച്ച് സ്ഥാനം നിർണയിച്ചല്ല നട്ടതെങ്കിൽ ഒരുപക്ഷെ അത് മുറിച്ചു മാറ്റേണ്ടി വരും, പറിച്ചു നീക്കേണ്ടി വരും. നല്ല കായ്ച്ചു നിൽക്കുന്ന സമൃദ്ധമായ അവസ്ഥയിൽ അതിൻ്റെ വേരുകൾ നമ്മുടെ പുരത്തറയിലേക്ക് ഇറങ്ങുമ്പോൾ, അതിൻ്റെ ശാഖകൾ നമ്മുടെ ടെറസിലേക്ക് നീണ്ടുകിടക്കുമ്പോൾ, നാം നിഷ്കരുണം അതിനെ വെട്ടി നശിപ്പിക്കേണ്ടി വരും. എന്നാൽ ആലോചനയോടുകൂടെ ദൂരം പാലിച്ച് നട്ട വൃക്ഷമാണെങ്കിലോ, അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് തണലും സമാധാനവും പഴവും നൽകിക്കൊണ്ടിരിക്കും. സുഹൃത്തുക്കളെ, നമുക്ക് മക്കളുണ്ടോ? അവർ അവിചാരിതമായി വളർന്നുകൂടാ. നമ്മുടെ വീട്ടുമുറ്റത്തെവിടെയോ ആരോ വായിൽ നിന്ന് തുപ്പിക്കളഞ്ഞ ഒരു ധാന്യമണി മുളയ്ക്കുന്ന പോലെ നമ്മുടെ മക്കൾ മുളച്ചുകൂടാ. അവയ്ക്ക് വളവും അവയ്ക്ക് വെള്ളവും നൽകിയാൽ മാത്രം പോരാ, അതെങ്ങനെ വളരണം, എവിടെ വളരണം, അത് വളർന്നു വലുതായാൽ എവിടെ എത്തും, അവിടെ എത്തിയാൽ അതിൻ്റെ അനന്തരഫലങ്ങൾ എന്ത് എന്ന് ആലോചിച്ചും ചിന്തിച്ചും ഒരു കുഞ്ഞിനെ സ്വന്തം ഭാര്യ ഗർഭം ചുമയ്ക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ താനൊരു കുഞ്ഞിന് ജന്മം നൽകുന്നതിന് മുമ്പ് ആലോചിച്ചും ചിന്തിച്ചും പ്രാർത്ഥിച്ചുമാണ് തുടങ്ങേണ്ടത്. നോക്കൂ, നിങ്ങൾ
ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു കുഞ്ഞുണ്ടാകുമെന്നെന്ത് ഉറപ്പാണുള്ളത്? പക്ഷേ അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താൻ, പിശാചിനെ, മനുഷ്യന്റെ ആജീവ ശത്രുവായ പിശാചിനെ ഞങ്ങൾക്ക് നൽകുന്ന ഈ സന്താനത്തിൽ നിന്നും മാറ്റി നിർത്തേണമേ എന്ന്. ഗർഭത്തിന്റെ ലക്ഷണങ്ങൾ കാണും മുമ്പ് ഒരു കുഞ്ഞ് ജനിക്കുമോ എന്ന് ഉറപ്പില്ലാത്ത സമയത്ത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ മാനസിക ഒരുക്കങ്ങളോടുകൂടെ തീരുമാനങ്ങളോടുകൂടെയാണ് സുഹൃത്തുക്കളെ നമുക്കൊരു കുഞ്ഞു ജനിക്കേണ്ടത്. അങ്ങനെ ജനിക്കുന്ന കുഞ്ഞിനെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു ഭാവി നമുക്ക് ആ കുട്ടിയിൽ നിന്ന് ലഭ്യമാകും, വിചാരത്തോടുകൂടെ, ചിന്തയോടുകൂടെ. അപ്പോൾ ഭാര്യ ഭർതൃബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രം മതിയോ? അല്ല, ഞാനൊരു വിവാഹത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുമ്പോൾ എനിക്കു ജനിക്കുന്ന കുഞ്ഞിന്റെ ഉമ്മയാകാവുന്ന ഒരു സ്ത്രീയെയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്. എന്റെ കുഞ്ഞിന് വാപ്പയാകാവുന്ന ഒരു പുരുഷനെയാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ തിരഞ്ഞെടുത്തില്ലെങ്കിലും അത് ഭാവി ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും. ആദ്യം പറയാനുള്ളത്, ആലോചിച്ചും ചിന്തിച്ചുമാകണം നമുക്കൊരു കുഞ്ഞു ജനിക്കേണ്ടത്, ഒരു കുഞ്ഞിലേക്കുള്ള വഴികൾ സഞ്ചരിക്കേണ്ടത് ഉറച്ച തീരുമാനങ്ങളോടെയും ആലോചനകളോടുകൂടെയും ആയിരിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മാതാവും പിതാവും ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണ്. കവികളിൽ പ്രസിദ്ധനായ, ആധുനിക കവികളിൽപ്പെട്ട ഒരു കവി പാടിയ ഒരു പദ്യശകലമാണ് ഞാൻ തുടക്കത്തിൽ പാടിക്കേൾപ്പിച്ചത്. ലൈസൽ യതീമു മനിൻ തഹാ അബവാഹു മിൻ ഹമ്മിൽ ഹയാതി വഹല്ല ഫാഹുദലീല. യതീം, അനാഥൻ എന്ന് നിങ്ങൾ വിളിക്കേണ്ടത് ആരെയല്ല, ജീവിതത്തിൽ പിതാവ് മരിച്ചുപോയ ഒരുത്തനെയല്ല, അതല്ലെങ്കിൽ ഒന്നും നൽകാതെ ഭാവിയിൽ ജീവിക്കാൻ ഒന്നും വിട്ടേച്ചു കൊടുക്കാതെ ഒരു മകനെ ഇട്ടേച്ചു പോയ, വേർപെട്ടുപോയ, മരിച്ചുപോയ ഒരു പിതാവിൻ്റെ, പിതാവിട്ടേച്ചു പോയ കുട്ടിയെയല്ല നിങ്ങൾ എത്തീമെന്ന് വിളിക്കേണ്ടത്. മറിച്ച് ആരാണ് അനാഥൻ? ഇന്നൽ യതീമ ഇദല്ലദീ തൽഖാലഹു ഉമ്മൻ തഖല്ലത് ഔ അബൻ മഷ്ഹൂല. യഥാർത്ഥത്തിൽ അനാഥൻ ആരാണെന്നറിയുമോ? അവന്റെ കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ സമയമില്ലാത്തൊരു ഉമ്മ. അവനുമ്മയില്ല, ജീവിച്ചിരിക്കുന്നു, പക്ഷേ അവനൊരു ഉമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നില്ല. ഔ അവൻ മഷ്ഹൂല, ജോലിയിലായ പിതാവ്. ഒരു മകനുണ്ടെന്ന വിചാരങ്ങളില്ലാതെ പെരുമാറുന്ന, മക്കളെ ശ്രദ്ധിക്കാത്ത ഒരു പിതാവ്. സുഹൃത്തുക്കളെ, ശ്രദ്ധയോടുകൂടെ അറിഞ്ഞ് നാം നമുക്കളെ വളർത്തണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം നാം പരിശോധിക്കുന്നത് മക്കളോടുള്ള മക്കളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. സുഹൃത്തുക്കളെ സമീപനം, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10 ലക്ഷം രൂപ മുടക്കി നാം ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ട പോലെ മക്കളെ കാണരുത് നാം. അങ്ങനെ കാണുന്നവർക്കാണ് പലപ്പോഴും പല അപകടങ്ങളും സംഭവിച്ചു കാണുന്നത്. നമ്മൾ കൃഷിയിറക്കി, അതിന് വിളവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കച്ചവടത്തിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്തു, അതിൽ ലാഭം കിട്ടുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, തികച്ചും ഭൗതികമായ ഒരു സ്വത്തായി, സമ്പത്തായി, ജീവിതത്തിൻ്റെ ഒരു അലങ്കാരമായി നാം മക്കളെ കാണുക. അങ്ങനെ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കൂ നിങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ആരോഗ്യവും സമയവും എത്രയാണ് നാം മക്കൾക്ക് വേണ്ടി നൽകുന്നത്? ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ 10 വർഷം ഗൾഫിൽ കഷ്ടപ്പെട്ട ഒരു പിതാവിനെ എനിക്ക് പരിചയമുണ്ട്. നിങ്ങൾക്ക് എത്ര ആളെ പരിചയം ഉണ്ടാവും? ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ, അതാണ് അയാളുടെ പ്രവാസി ജീവിതത്തിൻ്റെ ലക്ഷ്യം. എത്ര സമയം, എത്ര ആരോഗ്യം, ജീവിതത്തിൻ്റെ എത്ര കാലഘട്ടം അയാൾ അതിനുവേണ്ടി ചെലവഴിച്ചു. ഒരുപക്ഷേ സഹോദരങ്ങളെ, മരിക്കുന്നതുവരെ അല്ലാഹു നമുക്ക് അനുവദിക്കുന്ന ആയുഷ്കാലത്തിൻ്റെ, സമ്പത്തിൻ്റെ, ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം മക്കൾക്കു വേണ്ടിയാണ് നാം ചെലവഴിച്ചത്. ആ മക്കളിൽ നിന്ന് നാം മരണത്തിൽ ഇപ്പുറത്ത് വല്ലതും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, അതിനു വേണ്ടിയാണ് നാം ഇതെല്ലാം ചെയ്തതെങ്കിൽ, അത് തിരിച്ചു കിട്ടാതെ വന്നാൽ വല്ലാത്ത ഖേദമായിരിക്കും ജീവിതത്തിൽ. വാർദ്ധക്യത്തിൽ കിടക്കുന്ന മാതാവിനെ പരിചരിക്കുന്നതിനെ കുറിച്ച് മക്കൾ തമ്മിൽ ചെറിയൊരു കലഹം, അപ്പോൾ അവസാനം ആർക്കും നോക്കാൻ നേരമില്ല. ആ ഉമ്മ ചെയ്തൊരു വലിയ തെറ്റുണ്ട്. എന്താണ്? മക്കളെയെല്ലാം ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാക്കി. പെൺ സ്ത്രീകൾക്കെല്ലാം സ്വന്തം ഭർത്താക്കന്മാരെ നോക്കാൻ എമ്പാടുമുണ്ട്.
ജോലിയുണ്ട്, ലീവില്ല, ബുദ്ധിമുട്ട്.